ഞങ്ങളുടെ എല്ലാവരെയും രാത്രിയിലത്തെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത് ഈ ഒരു മരക്കൊമ്പിൽ ഒരു മലമ്പാമ്പ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ താഴെയായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ ബഹളമൊക്കെ കേട്ട് നേരെ മരത്തിൻ്റെ മുകളിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഒത്ത മുകളിൽ ഒറ്റ കൊമ്പിലാണ് കേട്ടോ. ചെറുതായി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ കൊമ്പിൻ്റെ മുകളിൽ എങ്ങനെ പിടിച്ച് അതിനെ നമ്മൾ അബ്ബാസ് കാക്കാൻ കൊടുക്കുക എന്നാണ് കേട്ടോ. ഇവിടെ പാമ്പ് പിടിക്കുന്ന ഒരാളാണ് അബ്ബാസ്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. മുകളിലായ കാരണം അയാൾക്കത് പിടിക്കാൻ പറ്റില്ല, ഒത്ത മുകളിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ താഴെ എടുത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതാണ്, എല്ലാവരും താടിക്കും കൈ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കോണി കൊണ്ടുവരുന്നുണ്ട്, പല 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 മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. കുത്തിയിട്ടൊന്നും പാമ്പ് നിലത്തോട്ട് വീഴുന്നില്ല കേട്ടോ. മാത്രമല്ല, ഈ പോകുന്ന ഈ ആ കാണുന്നുണ്ടല്ലോ ആ ലൈൻ കമ്പി പോകുന്നുണ്ട്, നമ്മുടെ കറണ്ടിൻ്റെ കമ്പി, എല്ലാത്തരം കമ്പികളും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കയറ് തോട്ടിയിൽ കയറിട്ട് കുരുക്കി ആ കൊമ്പ് തന്നെ വലിച്ച് പൊട്ടിച്ച് താഴത്തിട്ടു. അപ്പോൾ ആ കൊമ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മലമ്പാമ്പും താഴോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ പാമ്പ് താഴത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഇലകൾക്കിടയിലൊക്കെയാണ് അത് കിടക്കുന്നത്. അങ്ങനെ അബ്ബാസ് അത് പിടിച്ചു കേട്ടോ. പക്ഷെ നമ്മളിതിനെ അതിൻ്റെ മുകളിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളിവിടെ കുട്ടികളും വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി അത് ഏത് റൂട്ടാണ്, എങ്ങനെയാണ് താഴോട്ട് വന്ന് വല്ല വിറകിൻ്റെ ഇടയിലോ, നമ്മളൊക്കെ വിറകൊക്കെ കട്ടിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരെ വിറക് വരെയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കേ, പിന്നെ കുട്ടികളൊക്കെ ഇതിൽ കൂടെ കളിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിനവിടെ ഇട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം അത് എങ്ങോട്ടാ വെച്ചാൽ പൊക്കോട്ടേ നമുക്ക് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് ഈ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ നാട്ടിലുള്ള സകല ആൾക്കാരും ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു മലമ്പാമ്പിനെ പിടിച്ചത് കേട്ടോ. അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, പേടിയല്ലേ, കുട്ടികളൊക്കെ ഉള്ളതാണ്, അത്രയും സേഫാണ് കേട്ടോ. നമ്മൾ മലമ്പാമ്പിനെ അങ്ങനെ കാണുന്നൊന്നുമില്ല, ഫോണിലെ വീഡിയോയിലൊക്കെ കാണുന്നതേ ഉള്ളൂ. പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സേഫാണ്, കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടെങ്കിലും ഇത്ര വലിപ്പം ഞങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ. നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇര വിഴുങ്ങിയിട്ടുള്ള അങ്ങനെ ടൈപ്പൊന്നും എല്ലാം തോന്നുന്നു. ഇര വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷേ അങ്ങനെയൊന്നല്ല, നല്ല ആക്റ്റീവായിട്ടുള്ള തന്നെയാണ്. അങ്ങനെ അയാളത് പിടിച്ചു കൊണ്ടുപോയി. ഇത് കണ്ടത് തന്നെ അനിയനും അനിയൻ്റെ വൈഫും മോനും ഹോസ്പിറ്റലിൽ കാണിച്ച് വരുമ്പോൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവനവിടെ വണ്ടി നിർത്തി അവിടെ ഉള്ളവരൊക്കെ വിളിച്ചുകൂട്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയത്. ഈ ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് വട്ടമായി എല്ലാവരും ഇതുപോലെ കാണുന്നു. സെയിം സാധനമാണോ എന്നൊന്നും അറിയില്ല. ഏട്ടനുള്ള സമയത്ത് ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് പിടിച്ചു കൊടുക്കാൻ സാധിച്ചില്ല, കാരണം അത് എങ്ങോട്ടേക്കോ പെട്ടെന്ന് പോയി. കുറച്ച് കാടൊക്കെ പിടിച്ച സ്ഥലമായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. നേരത്തെ രണ്ടു വട്ടം കണ്ടത് സെയിം ആണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം, അതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടെണ്ണം ഇങ്ങനെ ഇവിടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയല്ലേ. കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കുന്ന സ്ഥലം, കുട്ടികളൊന്നും നോക്കേണ്ട, വലിയവരായാലും കുട്ടികൾ ശ്രദ്ധിക്കില്ല, വലിയവർ ശ്രദ്ധിക്കും. അങ്ങനെ ഏകദേശം 2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിനൊടുവിലാണ് കേട്ടോ ഇതെല്ലാം നടന്നത്. അങ്ങനെ റോഡിലോട്ട് കിടന്നിരുന്ന ആ